നമസ്കാരം. ഞാൻ ഡോക്ടർ ബിജി ബാഹുലയൻ, എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ സീനിയർ ന്യൂറോസർജനാണ്. ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും ഒരു പരിഭ്രാന്തിയാണ്. ബ്രെയിൻ ട്യൂമർ, ട്യൂമർ എന്നുള്ളത് ഒരു ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം മുഴ അല്ലെങ്കിൽ സ്വെല്ലിംഗ് എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പരിഭ്രാന്തിയോടുകൂടെയോ ഒരു ഭീതിയോടുകൂടെയോ അതിനെ കാണേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ ട്യൂമറുകളും ക്യാൻസറാണോ അല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. ബ്രെയിൻ ട്യൂമർ എത്ര തരത്തിലുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയും, രണ്ടാമത്തത് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് എന്ന് പറയും. ക്യാൻസർ അല്ലാത്ത ട്യൂമേഴ്സിനെയാണ് നമ്മൾ ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ക്യാൻസർ ആയിട്ടുള്ള ട്യൂമേഴ്സിനെ നമ്മൾ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് എന്ന് പറയുന്നു. 70% നമ്മുടെ തലച്ചോറിൽ വരുന്ന ട്യൂമേഴ്സ് ബിനൈൻ ട്യൂമേഴ്സാണ്, ബാക്കി 30% മാത്രമാണ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ ബ്രെയിൻ ട്യൂമേഴ്സും കുഴപ്പക്കാരല്ല. ട്യൂമേഴ്സിനെ പറ്റി ജനറലായി പറയുകയാണെങ്കിൽ, ട്യൂമേഴ്സ് അതിൻ്റെ കോശങ്ങൾ അല്ലെ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് വളരുകയും വളർന്നിട്ട് അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ട്രക്ചേഴ്സിനെ കംപ്രസ് ചെയ്യുകയും ചെയ്യും. ബിനൈൻ ട്യൂമേഴ്സിനും ആ സ്വഭാവമുണ്ട്. ബിനൈൻ ട്യൂമേഴ്സ് വളരുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ട്രക്ചേഴ്സിനെ കംപ്രസ് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ വരാം. ബിനൈൻ ട്യൂമേഴ്സിന് ഒന്ന് രണ്ട് നല്ല ഗുണങ്ങളുണ്ട്. ഒന്ന്, അത് മറ്റുള്ള സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ബിനൈൻ ട്യൂമേഴ്സ് നമ്മൾ പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ബിനൈൻ ട്യൂമേഴ്സിന് കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയുടെയും ആവശ്യമില്ല. ഇനി നമുക്ക് സാധാരണമായി കാണുന്ന ബിനൈൻ ട്യൂമേഴ്സിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. സാധാരണമായി ബിനൈൻ ട്യൂമേഴ്സ് വളരുന്നത് തലച്ചോറിന് ചുറ്റുമുള്ള മെംബ്രെയിൻസ് അല്ലെങ്കിൽ പാടയിൽ നിന്നോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ അടിഭാഗത്ത് നിന്നുള്ള ചെറിയ ഞരമ്പുകളിൽ നിന്നോ ആണ് വളരുന്നത്. മെംബ്രെയിൻസിൽ നിന്ന് വളരുന്ന ട്യൂമേഴ്സിനെ മെനിഞ്ചിയോമ എന്നാണ് പറയുന്നത്. ഞരമ്പുകളിൽ നിന്ന് വളരുന്ന ട്യൂമേഴ്സിനെ ഷ്വാനോമാസ് എന്ന് പറയാറുണ്ട്. അടുത്തതായി മാലിഗ്നൻറ്റ് ബ്രെയിൻ ട്യൂമേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. മാലിഗ്നൻറ്റ് ബ്രെയിൻ ട്യൂമേഴ്സ് ബിനൈൻ ട്യൂമേഴ്സുമായിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്യൂമേഴ്സാണ്. മാലിഗ്നൻറ്റ് ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ ഒരു സ്വഭാവം, നമ്മുടെ ബ്രെയിനിൻ്റെ മറ്റ് സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ സാധ്യമല്ല. ഇതിനുശേഷം പേഷ്യൻസിന് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി കൊടുക്കേണ്ടതാണ്. ചുരുക്കം പറഞ്ഞാൽ മാലിഗ്നൻറ്റ് ബ്രെയിൻ ട്യൂമേഴ്സ് പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ സാധ്യമല്ല. പ്രധാനമായും മാലിഗ്നൻറ്റ് ബ്രെയിൻ ട്യൂമേഴ്സ് രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന്, മെറ്റാസ്റ്റാറ്റിക് ബ്രെയിൻ ട്യൂമേഴ്സും രണ്ടാമത് പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയും. മെറ്റാസ്റ്റാറ്റിക് ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് സ്ഥലത്ത് നിന്ന് നമ്മുടെ തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന ക്യാൻസേഴ്സിനെയാണ് മെറ്റാസ്റ്റാറ്റിക് ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ് പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിനകത്തുള്ള കോശങ്ങളിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ക്യാൻസറിനെയാണ് പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. മെറ്റാസ്റ്റാറ്റിക് ബ്രെയിൻ ട്യൂമേഴ്സ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിൽ നിന്ന് നമ്മുടെ തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന ട്യൂമേഴ്സിനെയാണ് മെറ്റാസ്റ്റാറ്റിക് ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ആണുങ്ങളിൽ സാധാരണമായി മെറ്റാസ്റ്റാറ്റിക് ബ്രെയിൻ ട്യൂമേഴ്സ് ലങ്സിൽ നിന്നാണ് വരാറുള്ളത്. എസ്പെഷ്യലി സിഗരറ്റ് വലിക്കുന്ന ആളുകളിലാണ് ഇത് കൂടുതൽ കാണാറുള്ളത്. പെണ്ണുങ്ങളിൽ സാധാരണ ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്നാണ് ബ്രെയിനിലോട്ട് സ്പ്രെഡ് ചെയ്ത് കാണാറുള്ളത്. ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളിൽ നിന്ന് ബ്രെയിനിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നിന്നോ അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്നോ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നോ നമ്മുടെ സ്കിന്നിൽ നിന്നോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നോ എല്ലാം നമ്മുടെ ബ്രെയിനിലോട്ട് സ്പ്രെഡ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റാറ്റിക് ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ് നമ്മുടെ തലച്ചോറിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഏറ്റവും സാധാരണമായി കാണുന്ന പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സിനെ ഗ്ലയോമ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ തലച്ചോറിലെ ഗ്ലയ എന്ന് പറയുന്ന സെൽസിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ട്യൂമേഴ്സാണ്. ഗ്ലയോമാസിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്നിങ്ങനെ. ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 ലോ ഗ്രേഡ് ഗ്ലയോമാസ് എന്നാണ് പറയുന്നത്. ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4 ഹൈ ഗ്രേഡ് ഗ്ലയോമാസ് എന്നും. ലോ ഗ്രേഡ് ഗ്ലയോമാസ് അതായത് ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 ഗ്ലയോമാസ് പ്രധാനമായിട്ടും ഒരു ബിനൈൻ ട്യൂമറിൻ്റെ സ്വഭാവമാണ് അതിനുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്താൽ അതിന് കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയുടെയും സാധാരണമായി ആവശ്യമില്ല. പേഷ്യൻ്റിന് ഒരു ക്യൂർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4 ഗ്ലയോമാസ് അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് ഗ്ലയോമാസ് ഒരു ക്യാൻസറിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അതിനുണ്ട്. അത് വളരെ അഗ്രസീവായിട്ടുള്ള ട്യൂമേഴ്സാണ്. അത് നമ്മുടെ തലച്ചോറിൻ്റെ മറ്റ് സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ പ്രയാസമാണ്. ഈ ട്യൂമേഴ്സ് പൂർണ്ണമായും റിമൂവ് ചെയ്തതിന് ശേഷം ഈ പേഷ്യൻസിന് കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും കൊടുക്കേണ്ടതാണ്. അടുത്തതായി ഏത് ഏജ് ഗ്രൂപ്പിലാണ് ബ്രെയിൻ ട്യൂമേഴ്സ് കാണുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാ ഏജ് ഗ്രൂപ്പിലും ബ്രെയിൻ ട്യൂമേഴ്സ് കാണാൻ സാധ്യതയുണ്ട്. പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലും അഡൾട്ട്സിലും ബ്രെയിൻ ട്യൂമേഴ്സ് കാണാം. അടുത്തതായി നമുക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഏറ്റവും സാധാരണമായി കാണുന്ന രോഗലക്ഷണം തലവേദനയാണ്. തലവേദനയുടെ കൂടെ സാധാരണ ഛർദ്ദിലും കാണാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ തലവേദനയും ഛർദ്ദിലുമുള്ള എല്ലാവർക്കും ബ്രെയിൻ ട്യൂമർ ആണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. സാധാരണമായി തലവേദനയും ഛർദ്ദിലും ഒരു രോഗിക്കുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മൈഗ്രെയിൻ അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്കാണ്. ഇതുകൂടാതെ ബലക്കുറവ് അല്ലെങ്കിൽ പാരാലിസിസ്,
വർത്തമാനം പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വർത്തമാനം പറയുമ്പോൾ കുഴഞ്ഞു പോവുക, വാക്ക് കിട്ടാതിരിക്കുക, അബോധാവസ്ഥയിൽ പോവുക, ഓർമ്മ പെശക്, ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരം, ഇതെല്ലാമാണ് ബ്രെയിൻ ട്യൂമറിൽ കാണുന്ന മറ്റു രോഗലക്ഷണങ്ങൾ. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ബ്രെയിൻ ട്യൂമേഴ്സിൽ കാണാമോ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പാരാലിസിസ് അല്ലെങ്കിൽ ബലക്കുറവ് അല്ലെങ്കിൽ വർത്തമാനം പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട് പേഷ്യൻസിനുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം ഇത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ഫെസിലിറ്റിയുള്ള അടുത്തുള്ള ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോകേണ്ടതാണ്. ഡോക്ടേഴ്സിനെ എമർജൻസി ആയി കാണേണ്ട മറ്റൊരു രോഗലക്ഷണം ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരമാണ്. ഫിറ്റ്സ് വന്നാൽ എത്രയും വേഗം വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണേണ്ടതാണ്. വേണ്ട ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഫിറ്റ്സ് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇനി ബ്രെയിൻ ട്യൂമേഴ്സ് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് സാധാരണമായി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ഒന്നെങ്കിൽ CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ ആണ് ചെയ്യുന്നത്. മെറ്റാസ്റ്റാറ്റിക് ബ്രെയിൻ ട്യൂമേഴ്സ് നമ്മൾ സസ്പെക്ട് ചെയ്താൽ ഇതിൻ്റെ കൂടെ PET സ്കാനും കൂടെ ചെയ്യാറുണ്ട്. ഇത് ബ്രെയിൻ ട്യൂമറുള്ള ഒരു പേഷ്യൻ്റെ സ്കാനാണ്. തലച്ചോറിൻ്റെ വലതുവശത്ത് ഈ ഇറഗുലറായി വെളുത്ത് കാണുന്ന ഈ സ്ട്രക്ചറാണ് ബ്രെയിൻ ട്യൂമർ. CT സ്കാനും MRI സ്കാനും ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ ചെറിയ ടൗണുകളിലും സിറ്റീസിലും അവൈലബിളാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പേഷ്യൻസിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഈ രണ്ട് സ്കാനുകളും ചെയ്യാം. ഇനി നമുക്ക് ബ്രെയിൻ ട്യൂമേഴ്സ് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 1 ഫോളോ അപ്പ്, 2 സർജറി, 3 റേഡിയേഷൻ തെറാപ്പി, 4 കീമോതെറാപ്പി. ബ്രെയിൻ ട്യൂമേഴ്സിൽ നമ്മൾ സാധാരണമായി ഫോളോ അപ്പ് ചെയ്യുന്നത് ബിനൈൻ ട്യൂമേഴ്സിനാണ്. ഒരു ചെറിയ ബിനൈൻ ട്യൂമർ നമ്മൾ സ്കാനിൽ കാണുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിന് സർജറിയോ റേഡിയേഷൻ തെറാപ്പിയോ കീമോതെറാപ്പിയുടെ ആവശ്യമില്ല. ഈ പേഷ്യൻറ്റിനെ നമ്മൾ സീരിയലായിട്ട് MRI സ്കാൻ അല്ലെങ്കിൽ CT സ്കാൻ എടുത്ത് ഈ ട്യൂമർ വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു. ഈ സ്കാനിൽ കാണുന്ന ഒരു ചെറിയ ബ്രെയിൻ ട്യൂമറാണ് ഇത്. ഒരു ബിനൈൻ ട്യൂമർ, പ്രോബബ്ലി ഒരു മെനിജിയോമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ പേഷ്യൻറ്റിനെ നമ്മൾ ആദ്യം ഓപ്പറേഷൻ ചെയ്യാതെ 3 ശേഷം ഒരു സ്കാനും കൂടെ എടുത്ത് ഫോളോ അപ്പാണ് ചെയ്തത്. ഈ ട്യൂമർ ഭാവിയിലുള്ള ഫോളോ അപ്പ് സ്കാനുകളിൽ ഗ്രോത്ത് ഒന്നും കാണിച്ചില്ലെങ്കിൽ ഇതിന് സർജറിയുടെ ആവശ്യമില്ല. ബ്രെയിൻ ട്യൂമർ സർജറി എല്ലാം മേജർ സർജറീസാണ്. അത് ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഈ ബ്രെയിൻ ട്യൂമർ എടുക്കുന്ന ആ പ്രക്രിയ അറിയാൻ സാധ്യതയില്ല. തലയോട്ടി തുറന്നിട്ടാണ് ബ്രെയിൻ ട്യൂമേഴ്സ് എടുക്കാറുള്ളത്. ഇന്ന് അൾട്രാ മോഡേണായി ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ബ്രെയിൻ ട്യൂമർ സേഫായിട്ട് എടുക്കാനായിട്ട് അവൈലബിളാണ്. ഓപ്പറേറ്റീവ് മൈക്രോസ്കോപ്പ്, എൻഡോസ്കോപ്പ്, ന്യൂറോ നാവിഗേഷൻ, ഇൻട്രാ ഓപ്പറേറ്റീവ് മോണിറ്ററിംഗ്, ക്യൂസ മുതലായ അൾട്രാ മോഡേണായിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇന്ന് അവൈലബിളാണ്. ഈ എക്യുപ്മെൻസിൻ്റെ സഹായത്താൽ ബ്രെയിൻ ട്യൂമർ റിലേറ്റീവ്ലി സേഫായിട്ട് നമുക്കിപ്പോൾ റിമൂവ് ചെയ്യാൻ സാധ്യമാണ്. അപൂർവമായി ഉണർത്തി വെച്ചുള്ള ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയയും ഇന്ന് അവൈലബിളാണ്. ഹാൻഡ് ഏറിയ, ലെഗ് ഏറിയ, സ്പീച്ച് ഏറിയ, വിഷ്വൽ ഏറിയ മുതലായ തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ട്യൂമേഴ്സ് എവേക്ക് ക്രേനിയോട്ടമി അല്ലെങ്കിൽ ഉണർത്തി വെച്ചുള്ള ശസ്ത്രക്രിയ കൊണ്ട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ റിലേറ്റീവ്ലി സേഫായിട്ട് നമുക്കിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാം. റേഡിയേഷൻ തെറാപ്പി പ്രധാനമായും ഹൈഗ്രേഡ് ട്യൂമേഴ്സിന്, മെറ്റസ്റ്റാറ്റിക് ട്യൂമേഴ്സ് അല്ലെങ്കിൽ ഹൈഗ്രേഡ് ഗ്ലയോമാസിനാണ് സാധാരണ കൊടുക്കുന്നത്. വളരെ അപൂർവമായി ലോ ഗ്രേഡ് ഗ്ലയോമാസിനും റേഡിയേഷൻ കൊടുക്കാറുണ്ട്. കീമോതെറാപ്പി സാധാരണ ഹൈഗ്രേഡ് ട്യൂമേഴ്സിനാണ് കൊടുക്കാറുള്ളത്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള കീമോതെറാപ്യൂട്ടിക് ഏജൻറ്റ്സ് വളരെ സേഫാണ്. പേഷ്യൻറ്റ് വളരെ കംഫർട്ടബിളായിട്ട് കീമോതെറാപ്പി കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യമാണ്. എല്ലാ ബ്രെയിൻ ട്യൂമേഴ്സും ക്യാൻസറസ് ബ്രെയിൻ ട്യൂമേഴ്സ് അല്ല. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ഡോക്ടേഴ്സിനെ കാണുക, അവർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യുക, വേണ്ട ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗം എടുക്കുക. ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി ഇന്ന് സേഫാണ്. ഏർലി ഡയഗ്നോസിസും അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റും ബ്രെയിൻ ട്യൂമറിൻ്റെ ക്യൂറിൻ്റെ സാധ്യത കൂട്ടുന്നു.